മൂന്ന് ഇന്നോവ കാറുകൾ സുഖമായി പാർക്ക് ചെയ്യുവാൻ സൗകര്യം ലഭിക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി വാങ്ങുവാൻ കഴിയുന്ന വലിയൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ. എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രം ദൂരത്തായി 5 സെൻറ് ഒറിജിനൽ ലാൻഡിൽ 1850 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി പോഞ്ഞാശ്ശേരിയിലാണ് ഈ മനോഹര ഭവനം പണിതുയർത്തപ്പെട്ടിരിക്കുന്നത്. പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. നല്ലൊരു കൊളോണിയൽ കണ്ടംപററി മിക്സിലാണ് വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. വീടിന് മുൻഭാഗത്തായി ഏകദേശം 4 മീറ്ററോളം വീതിയുള്ള ഇൻ്റർലോക്ക് ആകിയ വലിയൊരു വഴിയാണ് നമ്മെ കാത്തിരിക്കുന്നത്. വീടിന് മുൻഭാഗത്തായി നീളമേറിയ സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകളാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഇൻ്റർലോക്ക് ആകി മനോഹരമാക്കിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാർപോർച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഈ കാർപോർച്ചിൽ 1-ാമത്തെ ഇന്നോവ കാറും വീടിന് മുൻഭാഗത്തായി 2-ാമത്തേതും 3-ാമത്തേതുമായ ഇന്നോവ കാറുകൾ സുഖമായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട്. മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം 600 മീറ്ററും പെരുമ്പാവൂർ ടൗണിൽ നിന്ന് 4 കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് 7 കിലോമീറ്ററും ആലുവ ടൗണിൽ നിന്ന് 12 കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 16 കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് 18 കിലോമീറ്ററുമാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത്. വീടിൻ്റെ വശങ്ങൾ മുഴുവനായും ഇൻ്റർലോക്ക് ആകി മനോഹരമാക്കിയിട്ടാണ് നൽകിയിട്ടുള്ളത്. കുടിവെള്ള സ്രോതസ്സിനായി ഇവിടെ ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കണക്ഷനുമാണ്. വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിൻ്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും. വീടിൻ്റെ മനോഹരമായിട്ടുള്ള കോമ്പൗണ്ട് വർത്തമാനങ്ങളിൽ നിന്ന് നമുക്കിനി വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം. വീടിന് മുൻഭാഗത്തായി ഗ്രാനൈറ്റ് പാകിയ വീതിയേറിയ ഒരു സിറ്റൗട്ടാണ് നൽകിയിട്ടുള്ളത്. നിർമ്മാണഘട്ടത്തിൽ വീടിൻ്റെ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് തേക്കും ആഞ്ഞിലിയും മഹാഗണിയുമാണ്. തേക്കിൽ ഇരട്ടപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന നേരെ പ്രവേശിക്കുന്നത് വിശാലമായിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ്. മനോഹരമായിട്ടുള്ള ഫോൾസ് സീലിംഗ് വർക്കുകളെല്ലാം നൽകിയിട്ടുള്ള ഈ ഭാഗം മൾട്ടിവുഡ് കൊണ്ടുള്ള ചെറിയൊരു സെപ്പറേഷൻ കൊണ്ട് വേർതിരിച്ചിരിക്കുന്നു. ഈ ഭാഗത്ത് തന്നെ TV യൂണിറ്റ് വെക്കുവാനുള്ള സൗകര്യവും ഇപ്പോഴേ ഒരുക്കി നൽകിയിട്ടുണ്ട്. മൾട്ടിവുഡിൽ തീർത്ത സെപ്പറേഷനുകൾ കടന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ്. ഏകദേശം 10 പേർക്ക് ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഭാഗത്തും ഭംഗിയാർന്ന തരത്തിലുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ്. ഈ ഡൈനിങ് ഏരിയ സ്പേസിൻ്റെ സ്റ്റെയറിന് താഴ്ഭാഗത്തായി നല്ലൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൂടി നൽകിയിട്ടുണ്ട്. നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്കാണ്. മനോഹരമായിട്ടുള്ള രീതിയിൽ അണിയിച്ചൊരുക്കപ്പെട്ടിട്ടുള്ള കിച്ചണിൽ അടുപ്പ് കത്തിക്കാനുള്ള ഭാഗം വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള വലിയൊരു കിച്ചൺ തന്നെയാണ് നമുക്കിവിടെ ബിൽഡർ ഒരുക്കി നൽകിയിട്ടുള്ളത്. കിച്ചൺ ഡോർ തുറന്നാൽ ഭാവിയിൽ ആവശ്യമെങ്കിൽ വർക്ക് ഏരിയ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇവിടെ നിന്നും ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ബെഡ്റൂം വർത്തമാനങ്ങളിലേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ 1-ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. ഏകദേശം 12.5 നീളവും 12.5 വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത്. മനോഹരമായുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ 3 പാളിയുടെയും 2 പാളികളുടെയും ഓരോ ജനാലകൾ വീതം നൽകിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ 1-ാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലെ 2-ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാനാവുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് 14-അടി നീളവും 12.5 വീതിയുമാണ്. ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ നൽകിയിട്ടുള്ള ഈ ബെഡ്റൂമിലും 3 പാളിയുടെ ഇരട്ട ജനാലകളാണ് നൽകിയിട്ടുള്ളത്.
കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഭംഗിയാർന്നിട്ടുള്ളൊരു വാർഡ്രോബ് കൂടി നൽകിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത്. സ്റ്റെയറിൽ ഗ്രാനൈറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ടഫൺ ഗ്ലാസ് കൊണ്ട് മരത്തിൻ്റെ കൈവരികൾ പിടിച്ച നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ഫസ്റ്റ് ഫ്ലോറിലെ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ്. അതിവിശാലമായിട്ടുള്ളൊരു ഹാൾ കണക്കെ ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗിന് താഴ്ഭാഗത്തായിട്ടാണ് ഈ ഭാഗം ക്രമീകരിച്ചിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള സ്റ്റെയർ വാളിലായി പറകോളകൾ നൽകിയിരിക്കുന്നതിനാൽ തന്നെ ആവശ്യത്തിന് വെട്ടവും വെളിച്ചവും നമുക്ക് പകൽ സമയങ്ങളിൽ ഈ വീട്ടിൽ ലഭിക്കുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. 12.5 അടി നീളവും 12 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുള്ളത്. ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്നുമാണ് നമുക്ക് ബാൽക്കണിയിലേക്കുള്ള ഡയറക്റ്റ് എൻട്രി ലഭിക്കുന്നത്. അത്യാവശ്യം വലിയൊരു ബാൽക്കണി തന്നെയാണ് ഇവിടം ഒരുക്കി വെച്ചിട്ടുള്ളതും. ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് ഈ മൂന്നാമത്തെ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിട്ടുള്ളത്. നീളമേറിയ ഈ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. 14 അടി നീളവും 12 അടി വീതിയുമാണ് ഈ വലിയ ബെഡ്റൂമിനായി നൽകിയിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബ് തന്നെ നൽകിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നാലാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കാണ്. 2 യൂട്ടിലിറ്റി ഏരിയ സ്പേസുകളാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള ഈ ഭാഗങ്ങളിൽ നിന്ന് നമുക്കിനി വീടിൻ്റെ വിലയിലേക്ക് പ്രവേശിക്കാം. 5 സെൻറ് ഒറിജിനൽ ലാൻഡിൽ 1850 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും 3 ഇന്നോവ കാറുകളും പാർക്കിംഗ് സൗകര്യം ലഭിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില 60 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. മറ്റൊരു പുതിയ വീടിൻ്റെ പുത്തുപുത്തൻ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.